नमस्कार या प्रियंत टेस्टी क्या स्वागत अब नाम तैयारा मीन पोलचा अब नाम फाइव स्टार हॉटल मेतड फॉलो अब अलग आवश्यक अत्यावश्य सा आदमी या निचय इन नाम मूर को मीन ऐसे मेड़े मुपत्त पीसोलो सी डान कट्टी और मुपत्त पीसोलो अब आदमे नाम मीन चेन्दे चल मीन चुंब अगर अब नाम आदमे अल्प विनाग मजलपड़ी उपट्स नाम चायट पुरटी वे वाशी नाम अब आदमी नाम वे लिक्विड तैयार अद नाम कुछ विनागिरी ओं उप मजलपड़ी इंपोल कल मीनिंग मुखीट मैं पी फिश मलयाप नियमी इंग्लिश किंग फिश सीर फिश अगर पेरपड़े अब मीन नाम मैरनेट पत् मिनिटाइट अब इन चाहे नोल कहुगि वृत्ति कहुगे अब नाम अब नमें मीन नाम रूम मूं प्रावश्यम नोल कहुगि ना वृत्ति वेलो कटिवें अड़ता अलग नाम आवश्यक मसाल मैरनेट अब अल्प आवश्यक साधन या निणा विनागिरी काश्मीरी चिली पौडर मजलपड़ी जिंजर गार्लिक पेस्ट इन नाम आदमी काश्मीरी चिली पौडर मजलपड़ी चिल्ली पाउडर उप आवश्यक अब प्रत्येक क्यों ना मीन एपड़ी मैरनेट उपरपम उपड़ी अलप मुंबल पोच मीन वरत अगर आवश्यक अल्प वेच विनागिरी आवश्यक अल्प वेलू चेरते नोल मिक्स अलग नाम आवश्यक जिंजर गार्लिक पेस्ट चेरत नमक उप नोक अत्यावश्य ना उप पुलिये नमुक मैरनेट अब इन फिशि मेल നല്ലോലെ പരട്ടി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എന്റെ നാവിൽ നിന്ന് ഇപ്പോഴും വെള്ളം വന്നിട്ടുണ്ട് നമ്മുടെ ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോ ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളമായി നമ്മൾ ആ സമയത്തേക്ക് സവാള ഒരു 12 സവാളകളും ചോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു 1/4 കിലോത്തോളം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു 6 തക്കാളി ചോപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു 4 കഷ്ണം ഇഞ്ചി പച്ചമുളക് ആ കറിവേപ്പില വെളുത്തുള്ളി ഒരു പിടി പച്ചമുളക് ഒരു 12 പച്ചമുളക് കുടംപുളി ഒരു 6-8 കഷ്ണം ഉണ്ട് പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി മുളകുപൊടി ഉപ്പ് വെളിച്ചെണ്ണ വെള്ളം പിന്നെ തേങ്ങാപ്പാലും കൂടി ഉണ്ട് ഒരു രണ്ട് തേങ്ങയുടെ പാലും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ग्रेवि कुक आवश्यक नोल चूड़ी अब नाम आवश्यक वेच्चा चटी नोल चूड़ा नाम ना आगे इंजी वेत अल्प करीवेपिल अल्प नाम अरी सवाड़ अल्प अरी चुनाव नाम अल्प उपड़ी इटकें
ചേട്ടനപ്പ ഇനി അടുത്തായിട്ട് നമ്മൾ ഈ പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. സവാളയൊക്കെ നല്ല കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ ഇപ്പൊ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടതിന് ശേഷം ഇടാം. ഞാനിപ്പോ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളിയൊക്കെ ഇപ്പൊ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബാക്കി പൗഡർ ഒക്കെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി അധികം വേണ്ട. അതിലേക്ക് ഒരല്പം ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് കളറിന് ആവശ്യമുള്ളത്ര മുഴുവൻ. അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി കുറച്ച് പെറുക്കിയിടുക, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പുളി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ രണ്ടാം പാലർ അല്പം ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ മസാലയുടെ ഒരു കുത്തല് മാറിക്കിട്ടാനായിട്ട്, അതായത് മസാല ഇച്ചും കൂടി വേകാനായിട്ടാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫിഷിൻ്റെ സ്റ്റോക്കൊക്കെ ഇട്ടിരിക്കുന്നവർക്ക് ഈ സമയത്ത് ഈ തേങ്ങാപ്പാലിന് പകരം സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചു നേരം കുക്ക് ചെയ്തിട്ട് ബാക്കി തേങ്ങാപ്പാൽ ഒഴിച്ച് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ മസാല അത്യാവശ്യം നല്ല ഒഴിച്ച് എന്ത് നല്ല കൂടുന്നു അതിന് വേണ്ടിട്ടാണ് നമ്മൾ ബാക്കി പുളിയും കൂടി ഇട്ട് കൊടുക്കണേ. പുളി ഇച്ചിരി കുറവ് തോന്നി. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. സാമ്പാല് എടുത്ത് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കണം. റെഡിയായിട്ട് നമ്മള് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാം. അപ്പൊ നമ്മള് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മള് തവ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. തവ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മള് അല്പം എണ്ണ അതിന്റെ മേളിൽ തളിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നമ്മൾ ഓരോ ഫിഷ് വെച്ച് വെച്ചു വിടാൻ വേണേ. ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ മറിച്ചിടാൻ പോയാണ്. ഇപ്പൊ മീനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഡ്രൈ ആക്കി എടുക്കരുത്. അത്യാവശ്യം ജ്യൂസി ആയിട്ട് വേണം പൊള്ളിച്ചതിനുള്ള ഫിഷൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ. ഇപ്പൊ നമ്മുടെ മീൻ ആയിട്ടുണ്ട്. നമ്മൾ തവേന്ന് എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫിഷ് ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ഇത് കണ്ടിന്യൂ ആയിട്ട് ഗ്രില്ല് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ നമ്മുടെ ലൈറ്റ് പോണേ നമുക്ക് തീർക്കാൻ വേണം. അപ്പൊ ഞാൻ ഈ ഗ്രേവി നമുക്ക് ഒരു ബൗളിലേക്ക് ഞാൻ പകർത്തിയെടുക്കി. നമുക്ക് ഗ്രില്ല് ചെയ്യാം.
അപ്പോൾ ആദ്യം തന്നെ ബനാന ലീഫിലേക്ക് അല്പം ഗ്രേവി ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ ഫിഷ് കണ്ട വലിയ ഫിഷിന് വലിയ ഇല എന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത് വെക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ ഇല വാട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇല വാട്ടാത്തത് കൊണ്ട് നമ്മൾ ഈ മുറുക്കാൻ പോയി കണക്ക് ചെറുതായിട്ട് മടക്കി കൂട്ടിയൊന്നും വെക്കില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയുള്ളു. അപ്പോൾ നമുക്ക് തീർക്കാൻ വേണം. കൂട്ടി ഒഴിക്കാം, തരക്കേടൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ റാപ്പ് ചെയ്യുക. ഒന്ന് ഇത് കണ്ടത് വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് വെക്കുക, മടക്കുക, കഴിഞ്ഞു. ഗ്രില്ലായിട്ടുണ്ട്, ഞാനപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നേരം സന്ധ്യയോടെ എടുക്കുന്നു, ഇത് വേഗം തീർക്കേണ്ട ആവശ്യകതയും കൂടി ഉള്ളതുകൊണ്ടാണ് ബാക്കി റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റായിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. കണ്ടല്ലോ, ഒന്ന് ക്ലോസ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. സാധനം തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്യണം. ഓക്കെ.